വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലെ വിവാദങ്ങൾ സർക്കാർ പരിപാടിയിലും പ്രതിഫലിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ പത്രപരസ്യത്തിൽ വൈക്കം എം എൽ എ സി കെ ആശയുടെ പേര് വയ്ക്കാത്തതാണ് സർക്കാർ പരിപാടിയിലെ വിവാദമായത്. ഇക്കാര്യത്തിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് എന്ന കാര്യം സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ബിനു പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. പി ആർ ഡിയുടെ പരസ്യത്തിൽ സി കെ ആശയുടെ പേര് ഉണ്ടാകേണ്ടതായിരുന്നു എന്നും പി ആർ ഡി കാണിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് അഡ്വക്കേറ്റ് ബി ബി ബിനു കോട്ടയത്ത് പറഞ്ഞത്. പി ആർ ഡി ഇതുപോലുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതല്ലേ? സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാകുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം എം എൽ എക്ക് ഉണ്ടാകണം. ഇനി പ്രാധാന്യം വേണ്ട, അതിനകത്ത് പേരെങ്കിലും വരണ്ടേ? അത് പി ആർ ഡി എയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ്. അത് തിരുത്തിയാൽ മതിയാവും, അത് തിരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രക്ഷോഭമോ വഴക്കോ വല്ലപ്പോ ഉണ്ടാക്കാനല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ വേണ്ട ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നയമാണ്. പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം, ലളിതര് സമൂഹത്തിൽ താഴെക്കടികൾ വഴി നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു കാലഘട്ടത്തിൽ അതിനെതിരായി പൊരുതിയ സംഭവം. അവിടെ സി കെ ആശയെ പോലെ ഒരു എം എൽ എക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പി ആർ ഡിക്ക് തോന്നണ്ടേ? അതല്ലേ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് ഗവൺമെന്റ് നയം? അവിടെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പോവാണ് പി ആർ ഡി. അത് കൈകാര്യം ചെയ്യുന്നതിനുള്ളതല്ല, അത് തിരുത്തേണ്ടവർ ആരാണെന്ന് തീരും. പരസ്യത്തിൽ എം എൽ എയുടെ പേര് വെക്കാത്തതിനെക്കുറിച്ചുള്ള പരാതി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ബി ബി ബിനു പറഞ്ഞു. എന്നാൽ പരിപാടിയിൽ എം എൽ എയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പി ആർ ഡി സംഭവത്തിൽ തങ്ങളുടെ തെറ്റ് തിരുത്തിയേ മതിയാകൂ എന്നും ആര് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നതല്ല, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും അഡ്വക്കേറ്റ് ബി ബി ബിനു പറഞ്ഞു. സാധാരണക്കാരുടെ സ്വന്തം സ്വർണ്ണക്കട അരുൺസ് മരിയ ഗോൾഡ്, ടി ബി റോഡ്, കോട്ടയം.